ഈ പ്രോഗ്രാമിൽ നേരത്തെ ചെയ്ത പ്രോഗ്രാമിൽ കളർ ഐ എന്ന് എഴുതിയത് കൊണ്ടാണ് ഇവിടെ ഓരോ സമയവും ഈ കളറുകൾ മാറി മാറി വരുന്നത് നമ്മൾ ഐ എന്ന് എഴുതിയതിന് പകരം ബ്ലാക്ക് എന്ന് എഴുതുകയാണെങ്കിൽ ബ്ലാക്ക് എന്ന് എഴുതുകയാണെങ്കിൽ ആറ് തവണ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുമെങ്കിലും കളർ കറുപ്പ് തന്നെയായിരിക്കും കൺട്രോൾ എസ് അമർത്തി എഫ് ഫൈവ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നേരത്തെ ആദ്യം കിട്ടിയതുപോലത്തെ കറുത്ത ചതുരങ്ങൾ തന്നെയുള്ള ഒരു പാറ്റേണാണ് ലഭിക്കുന്നത് ഇവിടെ ബ്ലാക്ക് കളർ ഇവിടെ ഐയുടെ വില ആറ് പ്രാവശ്യം മാറുമെങ്കിലും കളർ ഐ എന്നല്ല നൽകിയത് ബ്ലാക്ക് എന്നല്ല നൽകിയത് കൊണ്ടാണ് ഇവിടെ ഈ രൂപത്തിൽ വന്നത് ഇനി നമുക്ക് കളർ ഫില്ലിംഗ് എങ്ങനെ നടത്താം എന്ന് നോക്കാം ഇതിനുവേണ്ടി ഇവിടെ ഒരു കോമ ഇട്ടതിന് ശേഷം ഇവിടെ ബ്ലൂ എന്ന് നൽകുകയാണ് ബ്ലൂ കളറാണ് ഇതിൽ ഫില്ല് ചെയ്യേണ്ടത് നമുക്കിതൊന്ന് കൺട്രോൾ എസ് അമർത്തി സേവ് ചെയ്ത് എഫ് ഐ അമർത്തി നോക്കാം ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേനയുടെ ടിപ്പ് ഇപ്പോൾ ഒരു ബ്ലൂ കളറായിട്ടുണ്ട് നമുക്ക് ബ്ലൂ കളറിലാണ് ഈ ടിപ്പ് കാണുന്നത് എന്തുകൊണ്ട് ഇത് ഫില്ലായി വന്നില്ല നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ട കമാൻഡ് ഇവിടെ കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് കാര്യം ഫില്ല് ചെയ്യുന്നതിനുള്ള കമാൻഡ് ബിഗിൻ ഫിൽ എന്നാണ് എവിടെയാണ് ഫില്ലിംഗ് നമുക്ക് ആരംഭിക്കേണ്ടത് ചതുരം വരയ്ക്കുന്നതിന് തൊട്ട് മുമ്പായി ബിഗിൻ ഫിൽ ബിഗിൻ അണ്ടർസ്കോർ ഫിൽ അവസാനത്തെ വരിയിൽ എൻ്റർ അടിക്കുന്ന സമയത്ത് ഈ കഴ്സർ മിന്നുന്നത് റൈറ്റ് എന്നുള്ളതിന് താഴെയാണ് ബിഗിൻ എന്നത് ഏത് ടാബിലാണോ ആരംഭിക്കുന്നത് അതേ ടാബിൽ തന്നെയാണ് അതിൻ്റെ എൻഡിങ്ങും അവസാനിക്കേണ്ടത് അതുകൊണ്ട് ബാക്ക് സ്പേസ് ചെയ്ത് എൻഡ് അണ്ടർസ്കോർ ഫിൽ ഇപ്പോൾ ആറ് പ്രാവശ്യം ഇതുപോലെ ചതുരം വരക്കും അതിലെ കളർ കറുത്ത ബോർഡറോടുകൂടി നീല നിറത്തിലുള്ള ചതുരങ്ങളാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുക ഫയലിൽ സേവ് ചെയ്ത് റണ്ണിൽ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് കൃത്യമായി കാണാം ഇനി നമുക്ക് നീല നിറങ്ങൾ ഫില്ല് ചെയ്യുന്നതിന് പകരം വ്യത്യസ്തമായ നിറങ്ങളാണ് ഫില്ല് ചെയ്തേണ്ടതെങ്കിൽ നമുക്കിവിടെ മാറ്റങ്ങൾ വരുത്താം നമുക്ക് നേരത്തെ ചെയ്താണ് ബ്ലൂ എന്നുള്ളതിന് പകരം നമുക്ക് ഐ എന്ന് നൽകാം അഥവാ ആദ്യം ബ്ലൂ പിന്നെ ബ്രൗൺ റെഡ് ഗ്രീൻ എന്ന രൂപത്തിൽ വരും അതിൻ്റെ ബോർഡർ ബ്ലാക്ക് തന്നെ വരികയും ചെയ്യും ഫയലിൽ സേവ് ചെയ്ത് റണ്ണിൽ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് പ്രവർത്തിക്കുന്നത് കാണാം ഈ രൂപത്തിൽ നിങ്ങൾക്ക് പ്രോഗ്രാമിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഔട്ട്പുട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു ഇവിടെ കളറുകളുടെ എണ്ണം കൂട്ടിയും അതുപോലെ വേരിയബിൾസ് വ്യത്യാസപ്പെടുത്തിയും ഈ പാറ്റേണുകൾ നമുക്ക് മാറ്റി മാറ്റി ചെയ്യാൻ കഴിയും